ഹലോ ഫ്രണ്ട്സ്, റെയിൻബോ വാരിയേഴ്സിൻ്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് കവർല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇന്നലെ രാത്രി വന്ന് ദേ ഇവിടെ ടെൻ്റ് അടിച്ചു. ഞാനേ ഇപ്പം ദേ സൂര്യേട്ടം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫോഗാണ്. അപ്പോൾ ഈ സൂര്യൻ വന്ന് ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ട് ഇത് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ നനഞ്ഞതോട് കൂടിയിട്ട് ബാഗി വെക്കുന്നത് ശരിയാകില്ല. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏതായാലും മുമ്പോട്ട് പോയി കഴിയുമ്പം പോകുമ്പോൾ കാണാം കേട്ടോ. പീസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി, റോഡിലോട്ട് ഇറങ്ങി. പക്ഷെ നിങ്ങൾക്ക് കാണാമോ എന്ത് മൂടൽ മഞ്ഞാന്ന്. നമ്മളേ ഇത്രയും ഇന്നലെ വന്ന ഒരു 10 കിലോമീറ്ററോളം തിരിച്ചു പോകണം, എന്നിട്ട് വേണം പോവാൻ. ഇത് ആക്ച്വലി നമ്മളുള്ളത് ഒരു സീ സൈഡിലാണ്. അപ്പോൾ അതിൽ ഡയറക്റ്റ് പോകാൻ പാലയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഇന്നലെ വന്ന് കുറച്ച് ഒരു 5-8 കിലോമീറ്ററോളം തിരിച്ചു പോകണം. ഇതുകൊണ്ട് ഫ്രണ്ട്സ്, ഈ മോളിൽ കാണുന്ന ബോർഡ് കണ്ടോ, ആ സ്ഥലമാണ് നമ്മളുണ്ടായിരുന്നത്, കവർലെ. ഇനി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. സൂര്യനെ പ്രതീക്ഷിച്ച് ഞാനൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു ടെൻ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. സൂര്യൻ പോയിട്ട് സൂ പോലും വന്നില്ല. എന്നെ രസമെന്നറിയോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. കാരണം വഴിയിൽ ആരും ഇല്ല, രണ്ട് സൈഡിലും കൃഷി. പൊള്ളിയായിട്ട് നല്ല പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് പോകാവുന്ന ആംബിയൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പതിവ് സംഭവമായ കോഫി കുടിയിലോട്ട് വന്നു. കാരണം എപ്പോഴും ഞാൻ ഈ കോഫി കുടിക്കാൻ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബാത്റൂം യൂസേജ്, പിന്നെ 2 മൊബൈൽ ചാർജിങ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെയുള്ള കോഫി ഷോപ്പിൽ നടക്കുള്ളൂ, പ്രത്യേകിച്ച് നമ്മൾ ടെൻ്റ് അടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കാപ്പി കുടിച്ചിട്ട് കാണാം. ഞാനുണ്ടല്ലോ ഫ്രണ്ട്സ്, ആ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ചാർജ് ചെയ്യാണ്ടായിരുന്നു, ടോയ്ലറ്റിൽ പോകാനുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 12 മണിയായി, നട്ടുച്ച. പക്ഷേ നിങ്ങൾ കണ്ടോ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ്, വെയിലെന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല. നല്ല രസമുണ്ട് ഇങ്ങനെ ഓടിക്കാൻ, പക്ഷേ നല്ല തണുപ്പും. പൊളിയാട്ടോ ഏതായാലും. ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് മുന്നോട്ട് വന്നിട്ട് നിർത്തി കേട്ടോ. ഇത് കണ്ടോ, ഫുൾ കൃഷിയാട്ടോ, കണ്ണത്ത ദൂരത്ത് കൃഷി. ഓ പൊളി സ്ഥലങ്ങൾ കേട്ടോ. ഈ ഒരു സൈഡിൽ ഫുൾ പുൽമൈതാനം. ഇതിൽ കൃഷിയല്ല കേട്ടോ, ഫുൾ പുൽമൈതാനമാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ വീടുകളുണ്ട്, കുറേ വീടുകളുണ്ട് ഇങ്ങനെ ഓരോരോ സിംഗിൾ വീട്, പിന്നെ കൃഷിയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ കാണുന്നില്ലേ ജന്മിമാരൊക്കെ പോലെ, അവിടെ ട്രാക്ടർ, ലോറി, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഭയങ്കര റിച്ചുവാന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടല്ലോ എത്ര കിലോമീറ്ററായെന്നറിയോ, ഇതിങ്ങനെ നേരെ ഇതേ സ്ട്രക്ചറിലുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ പാടങ്ങളുടെ നടുക്കൂടെയുള്ള വഴിയാണ്. നല്ല രസമാണ് കേട്ടോ. കാരണം ചെറിയൊരു രീതിയിൽ കോടയും പിന്നെ ഇല കൊഴിയാൻ കാത്തിരിക്കുന്ന മരങ്ങളും ഫുൾ കളർഫുൾ. നല്ല എനർജിയാണ് തരുന്നത് ആക്ച്വലി. അതൊരു ലൂണ പോലത്തെ ബൈക്കായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മൾ ചെറിയൊരു ടൗണിലെത്തി. ഇനി ഇത്രയും നേരവും വന്ന വഴിയിൽ നിന്ന് ചെറുതായിട്ട് നമ്മൾ ഡൈവേർഷൻ എടുക്കുകയാണ്. നമുക്കിനി റൈറ്റാണ് പോകേണ്ടത്. യോ യോ യേ. ഗൈസ്, ഇത് കണ്ടോ, ഇതെല്ലാം ക്രിസ്മസിനോടനുബന്ധിച്ച് ഇവർ ചെയ്ത ഡെക്കറേഷൻസും ചെറിയ മാർക്കറ്റൊക്കെ ആട്ടോ. പൊളി സംഭവം. ഇത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയുണ്ടല്ലോ. ക്രിസ്മസ് ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ അടിപൊളിയാണ്, ഫുള്ള് ഡെക്കറേഷൻസ്, മാർക്കറ്റുകൾ, എന്നൊക്കെ ആയിരിക്കുമെന്നറിയോ ഓരോ സ്ഥലത്തും. ഇതൊക്കെ ചെറിയ ചെറിയ ടൗണാണ്, അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ. വലിയ ടൗൺ വരുവാണെങ്കിൽ പൊളിയായിട്ട് ചെയ്യും. ഞാനുണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ മർക്കാത്തേന്ന് ഒരു കമ്പിളി വാങ്ങി. കാരണം രാത്രിയിൽ നല്ല തണുപ്പല്ലേ, അപ്പോൾ ഒരു ചെറിയ കട്ടി കുറഞ്ഞ ഒരു കമ്പിളി വാങ്ങിയിട്ടുണ്ട്.
ഫ്രണ്ട്സ് അപ്പോൾ ഉണ്ടല്ലോ സമയം 1:30 എവിടെയെങ്കിലും ഒരു സ്പോട്ട് കിട്ടുവാണെങ്കിൽ കയറി അങ്ങോട്ട് കുക്ക് ചെയ്യണം. ഞാൻ കുറച്ച് ഇറച്ചി വാങ്ങണം എന്നുണ്ടായിരുന്നു, കാരണം കുറച്ച് എനർജി വേണ്ടേ, അതുകൊണ്ട് കുറച്ച് ഇറച്ചി കഴിക്കണം എന്നുണ്ടായിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞു പോയി, അന്നേരം ഓർത്തില്ല കിട്ടുവാണെങ്കിൽ വാങ്ങാനില്ലെങ്കിൽ നോർമലായിട്ട് സാധാരണ വെക്കുന്ന പോലെ ബാസ്ത വെക്കുക. അയ്യോ അയ്യോ, അങ്ങനെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടു, അതിൽ കയറി ഇറച്ചി മേടിക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് പുറത്തിറങ്ങി, ഇനി മെല്ലെ മുമ്പോട്ട് പോയിട്ടേ കുക്ക് ചെയ്യണം. ഇത് കണ്ടോ ഇവിടുത്തെ ഈ കാലാവസ്ഥ, രാവിലെ തൊട്ട് ഇങ്ങനെ മൂടിയിരിക്കുക, സൂര്യൻ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല, ചെറിയ കോടയും അങ്ങനത്തെ കാലാവസ്ഥ കേട്ടോ. എവിടെയെങ്കിലും പോയി ഒന്ന് സൈഡായിട്ട് കുക്ക് ചെയ്യട്ടെ. ഇത് കേട്ടോ, ഇതാ കേട്ടോ ഞാൻ വാങ്ങിയ മറ്റേ ബ്ലാങ്കറ്റ്. ഓ, നല്ല പൊള്ളിയായിട്ട് ചെയ്ത് വെച്ച പാർക്ക് കേട്ടോ ലെഫ്റ്റിൽ. അടിപൊളി ഒരു പുഴയായിരുന്നു, പക്ഷെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് വഴിയില്ല, പാലത്തെ നിർത്തൽ നടക്കൂല. ഇത് കണ്ടോ ഗൈസ്, ഇറച്ചി റെഡിയാകുന്നു, പാസ്ത ഓൾറെഡി റെഡിയായി, ഇച്ചിരി പാസ്ത കുറഞ്ഞു പോയി, ഇനി ഇത് കഴിച്ചിട്ട് വേണം മെല്ലെ പോവാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഇന്നലെ നോക്കിയ പോലെ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ, ഫ്രീ പാർക്കിംഗ് ഏരിയ നോക്കിയിട്ടുണ്ട്. അതിവിടുന്ന് 21 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ പോയി ടെൻ്റ് അടിക്കാമല്ലോ. നോക്കട്ടെ, ഓൾറെഡി 3:30 ഇനി അവിടെ 22 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4:30 ആകുമ്പോൾ തന്നെ രാത്രിയാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് പോകണം, വെട്ടിയും പുകയും പോലെ പോട്ടെ കേട്ടോ. രണ്ട് സൈഡിലും മുന്തിരിയും പച്ചക്കറിയും എല്ലാം കൃഷിയാണ് കേട്ടോ. ഇപ്പം മുന്തിരി ഇല്ല, ഇല്ലായിരുന്നു മെല്ലെ പോയി അടിച്ചു മാറ്റായിരുന്നു, ഇപ്പം എല്ലാം സീസൺ കഴിഞ്ഞില്ലേ. ഓ, മുമ്പിൽ കണ്ടോ ഗൈസ്, എന്തോ ഒരു ഗോപുരം പോലെ പണിത് വെച്ചിരിക്കുന്നു. ഒന്നെങ്കിൽ അത് വാട്ടർ ടാങ്ക് ആയിരിക്കും, പക്ഷെ അത് കണ്ടിട്ട് വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നില്ല. എന്താവോ അതിൻ്റെ മേലെ മറ്റേ റഡാർ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ആ, എന്തെങ്കിലും ആയി. ഈ ലെഫ്റ്റ് സൈഡിൽ എന്തോ കൃഷിയാണ്, പക്ഷെ എന്നാ കൃഷിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ എണ്ണ ഉണ്ടല്ലോ ഗൈസ്, നിങ്ങളിപ്പോൾ നോക്കി ഇപ്പോൾ കാണുന്നില്ലേ, രാവിലെ തൊട്ട് വെയിലടിച്ചിട്ടില്ല, ഫുള്ള് ഫോഗ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ തണുപ്പിൻ്റെ കാഠിന്യം. വെയിലടിക്കുമ്പോൾ തന്നെ തണുപ്പാണ്, വെയിലില്ലാത്തപ്പോഴോ. ഇന്ന് രാത്രി എങ്ങനെയാവും എന്നറിയത്തില്ല, നാളെ മഴയാണ് കാണിച്ചേക്കുന്നത്, അത് ചിലപ്പോൾ ഇന്ന് രാത്രിയാകാം നാളെ രാത്രിയാകാം, അറിയത്തില്ല. അപ്പോൾ ദേ നമ്മളിവിടെ ഏതോ ഒരു ടൗണിലെത്തിയിരിക്കുക. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്, ചെറിയ ലെഫ്റ്റ്. അടിപൊളി ഒരു ടൗണാണ് കേട്ടോ. ഇത് വേണ്ട ഫ്രണ്ട്സ്, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ നിർത്തിയതാ. ഈ രണ്ട് വീട് അത് നിങ്ങൾക്ക് കാണുമോ എന്നറിയത്തില്ല, ഇച്ചിരി ദൂരെ ആ വീടും ഈ വീടും രണ്ടും ഓട് മേഞ്ഞ് ഒരു കേരള സ്റ്റൈലിലാണ് ആ വീട് ഇരിക്കുന്നത്. അതേപോലെ ഫുൾ പുൽമൈതാനവും. ഇതിനപ്പുറത്ത് ഞാൻ ഒരു വീട് കണ്ടു, അതും എന്താ പറയുക, ഫുൾ ട്രീസും പ്ലാന്റ്സും കളിക്കാനുള്ള ഒരു സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വീട്. ചെറുതായിട്ട് കേരളത്തിലെത്തിയ ഒരു ഫീലിങ്സ്. കൊട മഞ്ഞിൽ ഹോ ഹോയ്, തഴ്വരയിൽ ഹോ ഹോയ്. നല്ല റോഡാ കേട്ടോ. ഇനി ആ പാർക്കിങ്ങിലോട്ട് 8.5 കിലോമീറ്ററേ ഉള്ളൂ. അതിനു മുമ്പിനി പതിവ് പോലെ കോഫി ഷോപ്പിൽ കയറുക, മൊബൈൽ ചാർജ് ചെയ്യുക, ഗോപ്രോ ചാർജ് ചെയ്യുക, ഇല്ലെങ്കിൽ നാളെ വീഡിയോ വരലുണ്ടാവില്ല, അതാണ് പ്രശ്നം. ഓ, ഏതാ ഫീൽ എന്നറിയോ, ഒരു സൈഡിൽ ഫുള്ള് കൃഷി, ഒരു സൈഡിൽ ചെറിയ മറ്റേ ഇത് പൈൻ മരമാണോ, അല്ല എന്തോ ഒരു മരം, പക്ഷെ അത് കറക്റ്റ് ലൈൻ ലൈനായിട്ട് വെച്ചിട്ട് നല്ല രസമുണ്ട് അതും കാണാൻ. ഏതോ സ്വർഗത്തിലെത്തിയ പോലത്തെ ഒരു ഫീലിംഗ്. വാഹ്,
പൊളിയാട്ടോ, അടിപൊളി. നമ്മളുണ്ടല്ലോ ഗൈസ് ആ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് ഏകദേശം എത്താറായി. അങ്ങനെയല്ല, ഇനി ഒരു 4 കിലോമീറ്ററും കൂടെ. അപ്പോഴേ എനിക്കുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ പോസ്റ്റ് ഇതുണ്ടോ, ഈ റിഫ്ലക്ടർ ഉണ്ടോ ചുമന്ന, ആ റിഫ്ലക്ടർ എനിക്ക് ഒരെണ്ണം വഴി കടന്നു കിട്ടും. ഞാനത് വിറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ഇതേപോലെ രാത്രിയിൽ സൈക്കിൾ ഓടിക്കും. അപ്പം നോർമലി ഇവിടെയുള്ളവർ ഒന്നെങ്കിൽ ഇതേപോലത്തെ റിഫ്ലക്ടർ, അല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് ഉണ്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് വെക്കും. അപ്പോൾ ഒരു 3-4 കാറുകാർ എനിക്ക് വേണ്ടിയിട്ട് ഹോൺ അടിച്ചു, പാ പാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് ഉദ്ദേശം അവർ തെറി വിളിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം താൽക്കാലികമായിട്ട് വഴി കടന്ന് ഒരു റിഫ്ലക്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ലൈറ്റ് സൈക്കിളുകളെ കാണുമ്പം വാങ്ങണം. നമ്മളുണ്ടല്ലോ ഫ്രണ്ട്സ്, ഇനി 1.7 കിലോമീറ്ററും കൂടെ ഉള്ളൂ മറ്റേ ടെൻ്റ് അടിക്കുന്ന സ്ഥലത്തോട്ട്, സോറി പാർക്കിങ്ങിൻ്റെ സ്ഥലത്തോട്ട്. ഞാൻ ഈ ടൗണിൽ കോഫി ഷോപ്പ് ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മൊബൈലിൽ ഇപ്പം നോക്കുമ്പം കോഫി ഷോപ്പിൻ്റെ ഒരു സിമ്പലും കാണിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇച്ചിരി വലിയ ടൗണാണ്, അപ്പം എന്തായാലും ഉണ്ടാകാതിരിക്കൂല, നോക്കട്ടെ ഒന്ന്. കിട്ടി മക്കളെ, കിട്ടി. പക്ഷേ അത് ആണോ എന്നറിയത്തില്ല, നോക്കട്ടെ. ആ അതെ, ഇതെ ന്യൂ സ്റ്റൈൽ ബാർ. സ്റ്റൈൽ ബാർ, ഇതെ. അപ്പോൾ കാപ്പി വന്നു, ഇനി മെല്ലെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള വകുപ്പ് നോക്കട്ടെ. ഫ്രണ്ട്സ് ചെറുതായിട്ടൊന്ന് പണിപാളി. എന്നാന്നറിയുമോ, ഇവിടെ എന്തോ ഒരു, ഇന്ന് 1st സാറ്റർഡേ ആട്ടോ, അപ്പോൾ ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുക. ഫെസ്റ്റിവലാണോ ക്രിസ്മസിൻ്റെ ആണോ എന്നറിയത്തില്ല, പക്ഷേ അപ്പം ഈ ഇത് ഫ്രീ പാർക്കിംഗ് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് വണ്ടിയാണ്. അവിടെ ഒരു തരി പോലും സ്ഥലമില്ല. അപ്പം ഞാൻ തൊട്ടടുത്തൊരു എന്താ പറയുക പാർക്ക് നോക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പോവുക. 1 കിലോമീറ്റർ ആ ദൂരം. അതുകൊണ്ട് മുമ്പിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയേക്കുന്നേ, അവിടെ കേട്ടോ കാർണിവൽ നടക്കുന്നേ, ഫെസ്റ്റിവൽ ഇവിടെയൊക്കെ കണ്ടോ. ഇതാണ് അവിടെ പാർക്കിംഗ് ഫുള്ളാകാൻ കാരണം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ പാർക്കിലെത്തി, മെല്ലെ ടെൻ്റ് അടിച്ചു. ഇത് വെള്ളം അങ്ങ് അപ്പുറത്തെ മൂലയ്ക്ക്, അപ്പോൾ അതെടുക്കാൻ പോവുക. ഇവിടെ മാത്രമേ ലൈറ്റ് ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. ടെൻ്റ് ഇതാ അങ്ങ് അവിടെ അടിച്ചിരിക്കുന്ന ആ ഇരട്ടത്ത്. ഏതായാലും ടെൻ്റ് അടിച്ചത് എവിടെയാണെന്നൊക്കെ നാളെ രാവിലെ കാണിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.